വയസ്സാം കാലത്ത് എനിക്കും കെട്ടിയോക്കും ആശ്രയം ഇനി ആ വൃദ്ധസദന. അതുകൊണ്ട് ഈ വീടും പറമ്പും വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ അവർക്ക് അവകാശപ്പെട്ടത്, അവരതെടുത്തോട്ടെ. നിനക്കെന്തിനാ ഷിഹാബെ പണം? നീ ദുബായ് കടന്ന് ഇഷ്ടം പോലെ സമ്പാദിക്കുന്ന ആളല്ലേ. എന്ന് കരുതി ഉള്ളതെല്ലാം വൃദ്ധസദനത്തിൽ കൊടുക്കണോ? എടി കെട്ടിയോളെ, നമ്മുടെ മോനും മരുമോക്കും ആവശ്യം നമ്മളെയാ, അല്ലാതെ നമ്മുടെ പണമല്ല. അല്ലടാ ഷിഹാബെ, ആർക്കു വേണമെങ്കിലും പണം കൊടുക്കാം, അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പറഞ്ഞ സമയത്ത് കൊടുക്കൽ വാങ്ങൽ നടക്കണം, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, ഞാൻ എവിടെ എന്ന് വെച്ചാൽ വന്ന് ഒപ്പിട്ടു തരാം. പക്ഷേ എന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വിലയുണ്ടല്ലോ, അത് വൃദ്ധസദനത്തിന് മാത്രം കൊടുത്താൽ മതി. അതിൽ നിന്നൊരു ചില്ലി കാശ് പോലും മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. സാർവാ. അല്ല, ഞാൻ വരുന്നു. ഞാനൊരു നല്ല കാര്യമല്ലടാ പറഞ്ഞത്, അതിൽ നിന്റെ കെട്ടിയോടൊന്നിനാ ചാടിത്തുള്ളി അങ്ങ് പോയത്? ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാ, ആരോടൊന്നും ചോദിക്കാതെ എടുത്തു ചാടി ഓരോന്നും? നീ മിണ്ടരുത്, ഇത്രയും നാള് കൂടെ പുറത്തു തല്ലിയോടി. നിനക്കോ ഈ കുടുംബത്തിനോ ദോഷമുണ്ടാക്കുന്ന വർത്തമാനം ഈ നാവിൽ നിന്ന് വരുവോ? സന്തോഷത്തോടെ വന്നതാണ് അവര്, ഒത്തിരി നമ്മളെ സ്നേഹിച്ചതാ. അതെ, അതിനൊന്നും ഒരു തർക്കവുമില്ല. ഇനി ആ സ്നേഹം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് എന്റെ കെട്ടിയോക്കും മോക്കും നേരിട്ടറിയണോ? എങ്കിൽ വാ ഇങ്ങോട്ട് വരാൻ. അയാളെ ചിരിച്ചോണ്ട് കഴുത്തിറക്ക, രണ്ടിനെയും കൊന്നു കളയണ തോന്നുന്നു. ഒന്ന് പയ്യെ പറ ജുബി. എന്തിനാ പയ്യെ ആക്കുന്നെ? അയാളെ കേക്കട്ടെ, കിട്ടുന്നത് മുഴുവൻ ഓൾഡേജ് ഹോമിൽ കൊണ്ടുകൊടുക്കാൻ അയാൾക്ക് എന്ത് ഭ്രാന്ത് ഉണ്ടോ? ഇത്തരത്തിലുള്ള മനുഷ്യന്മാരെയൊക്കെ ഒപ്പിടേണ്ടടുത്ത് ഒപ്പിടിയിക്കണം, എന്നിട്ട് ഓൾഡേജ് ഹോമിൽ കൊണ്ടുപോയി തള്ളണം. നീ ഒന്ന് മിണ്ടാതിരിക്ക. ഞാൻ മിണ്ടാതിരിക്കാം, അല്ലെങ്കിലും എന്നെ മിണ്ടാതിരിപ്പിക്കാനാണല്ലോ നിങ്ങൾക്ക് താല്പര്യം കൂടുതൽ. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. നിങ്ങളൊന്നും ഉദ്ദേശിക്കണ്ട, പക്ഷെ നിങ്ങളുടെ വാപ്പ നല്ലപോലെ ഉദ്ദേശിച്ച ഓരോന്നും പറയുന്ന കെട്ടി ഒരുങ്ങി വന്നതെല്ലാം വെറുതെ ആയല്ലോ പറച്ചോനെ. വാപ്പയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാ തോന്നുന്നു. ഇങ്ങനെ ഉണ്ടാവാതിരിക്കും, അങ്ങനെയാണല്ലോ നിങ്ങളുടെ പ്രവൃത്തികള്. ചില നേരത്ത് അതൊക്കെ കാണുമ്പോ എനിക്ക് ചൊറിഞ്ഞു വരും. കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഓർണമെന്റ്സ് അതിനടുത്ത് കൊടുത്തു, അതെങ്കിലും ഒന്ന് തിരിച്ചു വാങ്ങിച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ? മനുഷ്യ കെട്ടാ ചെറുക്കായി, അതിവിടെ തന്നെ നിന്നാലും വേണ്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഉള്ളത് മുഴുവൻ ഓൾഡേജ് ഹോമിൽ എഴുതി കൊടുക്കാനാണ് അങ്ങേരുടെ തീരുമാനമെങ്കിൽ നിങ്ങളും അവിടെ പോയി നിന്നേക്കണം, എന്റെ പുറകെ ഒന്നും വന്നേക്കരുത്. എല്ലാം ശരിയാക്കാം, ഞാൻ വാപ്പയോട് സംസാരിക്കാം. സംസാരിച്ചില്ല, ശരിയാക്കാം. അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ എനിക്ക് തോന്നണല്ലോ. എനിക്ക് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉള്ളതാ വാപ്പ, അത് ഒഴിവാക്കാൻ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. വീടും പറമ്പും വിറ്റ് കിട്ടുന്നതൊക്കെ വൃദ്ധസദനത്തിന് കൊടുക്കാണെന്ന് പറഞ്ഞപ്പോ ജുബി സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. അത്രയ്ക്ക് പ്രശ്നത്തിലാണ് ഞങ്ങളിപ്പോ. ബലമായി ഒപ്പിടിക്കടാ, കയ്യും കാലും കൂട്ടിക്കെട്ടി വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളടാ. പറയടി, കയ്യും കാലും കൂട്ടിക്കെട്ടി വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളാൻ പറയടി. കെട്ട് കഴിഞ്ഞപ്പോ തന്നെ കെട്ടിയോനെയും കൊണ്ടങ്ങ് പോയി. പിന്നെ വിളിയില്ല, ഒരു വിവരമില്ല, പേരിനൊരു തുണിക്കഷ്ണം പോലും അയച്ചിട്ടില്ല. അവസാന സ്നേഹം കാണിച്ച് വന്നിരിക്കുന്നു, സ്വത്തും പണവും എല്ലാം കൈക്കലാക്കിയിട്ട് ബാപ്പയുമ്മയും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളാൻ. പറഞ്ഞടാ, വൃദ്ധസദനത്തിൽ അരുന്ധതി മേഡം എന്നോടെല്ലാം പറഞ്ഞു.
മോനും മരുമോളും വന്നത് നമ്മെ സ്നേഹം കൊണ്ട് മൂടാൻ അല്ലടി ആബിത. വീടും പറമ്പും വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ സ്വന്തമാക്കിയിട്ട് നമ്മളെ വൃദ്ധസദനത്ത് കൊണ്ടുപോയി തള്ളാനാ. എന്റെ കൈയും കാലും കൂട്ടിക്കെട്ടാനുള്ള കരുത്തൊന്നും ഇപ്പോഴും അവനായിട്ടില്ല. പാടത്തും പറമ്പത്തും കിടന്ന് കഷ്ടപ്പെട്ട് ഇവനെ പോലുള്ള ഒരുത്തരെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് വയസ്സ് കാലത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ വല്ലവനും കൊടുത്തിട്ട് നിന്റെ ഉമ്മാന്റെ കയ്യും പിടിച്ച് പടി ഇറങ്ങണം. കൊല്ലടോ. ഇപ്പൊ ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്. മാമ്പൂനെയും മക്കളെയും കണ്ട് കണ്ണ് മഞ്ഞളിക്കരുതെന്ന് പഴമക്കാര് പറഞ്ഞത് ശരിയാണ്. ഒരു സമയം കഴിയുമ്പോ അതങ്ങ് കൊഴിഞ്ഞു പോവും. ശംഖം മാന്തിപ്പറിച്ചുകൊണ്ട് ഇറങ്ങിപ്പോടാ. ുളത്തിലും പാടത്തും ഒക്കെ പോയി. കുളത്തിലൊക്കെ എന്തൊരു മീനാ. ഒരു ചേട്ടൻ വല എറിഞ്ഞേ, ഒരുപാട് മീനെ പിടിച്ചു. എന്ത് രസമാണെന്നറിയോ. രാവിലെ എഴുന്നേറ്റ ശേഷം നീ എന്നോടൊന്നും മിണ്ടിയിട്ടില്ല. എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, നമുക്ക് ഈ ബന്ധം പിരിയാം. എന്റെ ഇഷ്ടങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരാൾക്കൊപ്പം എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല. എന്നെ പിരിഞ്ഞാലും നിന്റെ ആഗ്രഹങ്ങൾ നടക്കണമല്ലേ. എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് എനിക്കൊപ്പം വേണ്ടത്. ഞാൻ എന്ത് മനസ്സിലാക്കില്ലെന്ന് നീ പറയുന്നത്? നിന്റെ ഏത് ആഗ്രഹം ഞാൻ സാധിച്ചു തരാത്തത്? നിനക്ക് വേണ്ടിയല്ലേ നമ്മുടെ ഈ സിനിമ പോലും. അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നും വരില്ലല്ലോ. ഈ സിനിമ വലിയ സക്സസ് ആവും. സിനിമ വിജയമായാലും ജീവിതം പരാജയപ്പെട്ടല്ലോ. പണത്തിന് നമുക്ക് കുറവൊന്നുമില്ലായിരുന്നു, മനസമാധാനത്തിനും. ഇപ്പൊ സ്വസ്ഥത പോയി. അത് തിരിച്ചു പിടിക്കാൻ ഇനി ഞാൻ പറഞ്ഞത് മാത്രമേ ഒരു സൊല്യൂഷൻ ഉള്ളൂ. നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. എനിക്ക് പോവാൻ സമയമായി. തിരികെ എത്തുമ്പോ വ്യക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കണം. ആരാ? ഷിഹാബിന്റെ വാപ്പല്ലേ? ആണോന്ന് അവനോട് ചോദിക്കണം. നിങ്ങൾ ആരാ? ഞാൻ ഷിഹാബിന്റെ. ഷിഹാബിന്റെ ആണ്ട വന്നല്ലോ. ഞങ്ങള് ഫ്രണ്ട്സാ. ഞാനും ദുബായിലാ. ഓ, എന്താടാ കാര്യങ്ങൾ? മനോരട്ട പിന്നെ സംസാരിക്കാം. എടാ, കഥയൊക്കെ റെഡിയായി. എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പണം തുടങ്ങാം. അത് ശരി. അപ്പൊ പടം പിടിക്കാനുള്ള പുറപ്പാടിലായിരുന്നു. പിന്നെ ജുവാനെ നായികയാക്കിയിട്ട് നല്ലൊരു സിനിമ. നീ ഒന്നും പറഞ്ഞില്ലേ? ഓ, നമ്മളോടൊന്നും പറഞ്ഞില്ലേ. എന്തായാലും ശരി, സിനിമ പിടുത്തൊക്കെ ഇതിന് വെളിയിൽ മതി. ഇറങ്ങാറായില്ലടാ. മനോഹരട്ടെ, ഇപ്പൊ പോ. ഇപ്പൊ പോയിട്ട് പിന്നെ വരണമെന്നില്ല. ഇവനും പോവാൻ പോവാ. അവരോടൊക്കെ ഞാനെന്ത് പറയണം? നിന്റെ വായി തോന്നൊക്കെ പറയടാ. ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങണ.
വീട്ടിൽ വരണവരടുത്ത് കുറച്ച് മാന്യമായിട്ട് പെരുമാറണം. ഇവന്റെ കൂട്ടുകാരനല്ലേ, ഇത്രയും മാന്യത തന്നെ കൂടുതലാ. ആ ജുവൽ ഇവിടെ വന്നിരുന്നു ശിഹാവേ, അതെല്ലാം അലമ്പാക്കിയോ? ഓ മനസ്സിലായി, അവനതിന്റെ കാണി കാണിച്ചു കൊടുക്കാൻ ഞാൻ. ആരാടാ ഈ ജുവല്? താരം തിരിഞ്ഞു കൊടുത്തന ബാപ്പയെ പോലെ. നമുക്ക് ഇവിടെ നിന്നിട്ടൊരു വൈഡാംഗിൾ എടുക്കാം. ശരി സാർ, അതനുസരിച്ച് പ്ലാൻ ചെയ്തോ കേട്ടോ. ഓക്കെ. ഗിനീഷൻ സ്ക്രിപ്റ്റിംഗ്. ഇത് കുടിയേറ്റ മുതലാളി, നല്ലൊരു പ്ലാനറാ. സാറിന് അഡ്വാൻസ് തരാൻ വന്നതാ. ഓ, കഥയൊക്കെ കേട്ടായിരുന്നോ? ആ കേട്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ സാറല്ലേ ഹീറോ, അതുകൊണ്ട് വിജയത്തെ പറ്റി ആശങ്കയൊന്നുമില്ല. ഹീറോയിനാരാ? നമ്മുടെ റിയ. ഇപ്പൊ തന്നെ ചെറിയൊരു അഡ്വാൻസ് കൊടുക്കാൻ പോവാ. കൊടുക്കൊടുക്ക്. എന്ന് വെച്ച് അവളാകണമെന്നില്ല ഹീറോയിൻ. കാര്യങ്ങളൊക്കെ മനോഹര എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അവളെ കെട്ടിയവനെ എനിക്ക് ചെറിയൊരു പണി പറ്റിച്ചു, അതിൻ്റെ ഒരു മറുപടി കൊടുക്കണം. നിങ്ങൾ സംസാരിച്ചിരിക്കേ. അപ്പോ പ്ലാന്റേഷൻസ് ഒക്കെ എവിടെയാ? ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, പിന്നെ ഇടുക്കി വയനാട് എന്നീ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പ്ലാന്റേഷൻസ് ഉണ്ട്. ജുവൽ റൂമിലുണ്ടോ? ആ, അവിടെ എവിടെയെങ്കിലും കാണും, എനിക്കറിയില്ല. ജുവലുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലേ, എന്നെയാലും ചവച്ചുകൊണ്ടിടക്ക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സ്വപ്നം കാണാൻ പറ്റാത്തൊരു ഫീച്ചർ ഉണ്ട് നിനക്ക്. ഇത് നോക്ക്, ഒരു പ്രൊഡ്യൂസർ നിനക്ക് അഡ്വാൻസ് തരാൻ വേണ്ടി കാത്തിരിക്കുക. എന്റെ റിയെ, നിന്റെ വാല്യൂ ഇപ്പൊ നിനക്കറിയില്ല. സിനിമ റിലീസായില്ല, അതിനു മുമ്പ് നിന്റെ അഭിനയം പറഞ്ഞു കേട്ട് വന്നതാ. പിന്നെ പ്രൊഫസർ സാറിന്റെ റെക്കമെൻഡേഷനും ഉണ്ട്. എന്തായാലും ഐശ്വര്യമായിട്ട് ഒന്ന് അഡ്വാൻസ് വാങ്ങിച്ചോ. വലിയ വലിയ ഭാഗ്യങ്ങളാ തേടി വരുന്നത്. ഇനിയിപ്പോ ജോലി പിണങ്ങി പോയാലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും നിനക്ക്. ഞാൻ വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അത് ജ്വലിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാവാ, വലിയ പ്രൊഡ്യൂസറാ കുര്യാക്കോസ്, കോടിച്ചേർന്നാ. ഇതാണ് ആള്. എനിക്കറിയാം, ഞാൻ പല സിനിമാ മേഖലകളിലും കണ്ടിട്ടുണ്ട്. റിയ, ഇത് മനോഹരേട്ടൻ പറഞ്ഞു. ഞാനാ തന്റെ പേര് ഇദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്ത്. എന്റെ ഡേറ്റ് വേണമെങ്കിൽ റിയ ഹീറോയിൻ ആകണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അഡ്വാൻസ് കൊടുക്കൊടുക്ക്. ഇതുപോലെ ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സ് വെയിറ്റിംഗ് ആണ്. പഴയ ആൾക്കാരൊക്കെ കണ്ടു കണ്ട് മടുത്തല്ലോ, ഇനി ഇതുപോലുള്ള പുതിയ മുഖങ്ങൾ വരട്ടെന്നേ. അതെ. എന്നത്തേക്കാ സാർ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈ പടം കഴിഞ്ഞാൽ ഉടനെ. കേട്ടല്ലോ, അതുകൊണ്ട് ദുബായിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉടനെ നടക്കില്ല. കുഴപ്പമില്ല. എന്നാ പിന്നെ കാണാം നമുക്ക്. ശരി ശരി, എന്നാ ഞാൻ പോയിട്ട്. ഓക്കെ. എന്റെ വാക്ക് വാക്ക, ഈ പടം റിലീസ് ആവുന്നതിന് മുമ്പ്
നിനക്ക് അഡ്വാൻസുമായിട്ട് അളത്തി. ഇനി റിലീസായി കഴിഞ്ഞാ നിനക്ക് പല ഭാഗത്തുനിന്നും വെടികളുണ്ടാവും. കേവലം നിന്റെ ഹസ്ബൻഡിന് വേണ്ടി അത് ഇല്ലാതാക്കി കളയരുത്. ചാൻസുകളൊക്കെ മിസ്സാക്കരുത്. അതല്ലെങ്കിൽ അയാള് നിന്റെ വഴിക്ക് വരണം. ഞാൻ എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകണോ അതോ പിരിയണമെന്ന് ജ്വല തീരുമാനിക്കട്ടെ. നീ ധൈര്യോട്ടിരിക്ക. അവൻ എന്ത് തീരുമാനിച്ചാലും ഞാനില്ല നിനക്ക്. പക്ഷെ നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും ഇന്നലെ രാത്രി നീ എന്നെ നിരാശപ്പെടുത്തി. പെണുങ്ങണ്ട, ജ്വല അറിയാതെ ഞാൻ എങ്ങനെയെങ്കിലും വരാം ഇന്ന് രാത്രി. എന്താ മോളെ? ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ഡാഡി. തല്ലിയിട്ടില്ല ഞാൻ ഇതുവരെ, എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. ഇങ്ങോട്ട് വരുമ്പോ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. നീ തന്നെയല്ലേ പറഞ്ഞേ റിയാന്റെ ഫ്ലക്സ് കാണാൻ നല്ല ഭംഗിയാണെന്ന്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ കൂടിയാ നിന്റെ ഉപ്പുപ്പ തൊലച്ചത്. ഇരിക്കുന്നു അങ്ങേരുടെ ഒന്നിനും കൊള്ളാത്തൊരു മോൻ. ഇനിയിപ്പോ എങ്ങനെ ഗൾഫിലോട്ട് തിരിച്ചു പോകുന്ന ഞാൻ ആലോചിക്കുന്ന. നമുക്ക് ഒന്നുകൂടെ വാപ്പയോട് സംസാരിച്ചാലോ. ചെല്ലേ, ചെന്ന് സംസാരിക്കേ. അങ്ങോട്ട് പോയി പറഞ്ഞാ മതി, ആ കളവൻ കേക്കും. ഒന്ന് ശബ്ദം താഴ്ത്തടി. ഞാൻ എന്തിനാ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നേ? വർഷങ്ങൾക്ക് ശേഷം മോനും മരുമോളും വരുവാണെന്ന് പറഞ്ഞ് സന്തോഷമല്ലേ ഇവിടെ പലരും. ഇഷ്ടം പോലെ മണ്ണി കിടന്ന് പൊന്നു വിളയിച്ചല്ലോ. നിങ്ങൾക്കതിൽ നിന്ന് എന്തെങ്കിലും തന്നോ മനുഷ്യ? വേണ്ട, ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടല്ലോ കളവന്. അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളെ നോമിനിയാക്കി വെച്ചോ. മകൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ 100 പവൻ സ്വർണവും സ്വത്തുക്കളും, എല്ലാം അവളുടെ പേരിൽ എഴുതി വെച്ചിരിക്കല്ലേ. അതിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തന്നോ മനുഷ്യ? ഒന്ന് നിർത്തണ്ട ജുബാന. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ, അത് കുറ്റം. ഡാഡി, ഉപ്പുപ്പ തന്ന നല്ല മാല എന്റെ കഴുത്തി കിടക്കുന്നെ. അയ്യോ മമ്മി, മമ്മി എന്റെ മാല ഇങ്ങ താ. ഉണക്ക മാല, ഈ ഉണക്ക മാല നിന്ന് ഒതുക്കാന്ന് വിചാരിച്ചു നിന്റെ ഉപ്പുപ്പ. അവളുടെ ഒരു താമമ്മി, ഇത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ എനിക്കറിയാം. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ ജുബി? ദുബായിലേക്ക് പോവാൻ വിസ എടുക്കാനും മറ്റാവശ്യങ്ങൾക്കും പറഞ്ഞത് വാപ്പയല്ലേ? അതിന്റെ കണക്കൊന്നും വാപ്പ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് കഴിവ് കെട്ട നിങ്ങളുടെ കുഴപ്പം. ഇത് ഞാൻ എപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നൊരു ദിവസം കൂടി ഞാൻ ഇവിടെ കഴിയും, അത് കഴിഞ്ഞ അടുത്ത ദിവസം പുറത്തിറങ്ങിക്കോണം. ഭിക്ഷ സ്വീകരിക്കാൻ വന്നതല്ല. 3 പവന്റെ ഒരു മാല മകൾക്ക് 100 പവൻ വാങ്ങിച്ചപ്പോ എന്റെ മോളോട് കാണിച്ച ദയ. എത്ര കടന്ന് നീയൊക്കെ വായിട്ടലച്ചാലും എന്റെ തീരുമാനം മാറില്ല. തന്നെയൊക്കെ വെട്ടിക്കൊള്ളണം. എത്ര നല്ല ജീവിതമായിരുന്നു ഞങ്ങളുടെ, പോയില്ല, തൊലച്ചില്ലേ. ഇനിയുള്ള കാലം മക്കളോടൊപ്പം കഴിയാന്നുള്ള സ്വപ്നല്ലടോ തകർന്നു പോയത്. ചില ഉറച്ച തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നടത്തി തരാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാനും എന്റെ മോളും കൂടി ഞങ്ങളുടെ വീട്ടിൽ പോയങ്ങ് നിൽക്കും എന്നേക്കുമായിട്ട്.